നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാരായ അർജൻറ്റീനയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് കൊളംബിയ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കൊളംബിയയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവർക്ക് വേണ്ടി തിളങ്ങിയത് സൂപ്പർ താരം ഹാമിഷ് റോഡ്രിഗസാണ്. 1 ഗോളും 1 അസിസ്റ്റുമാണ് ഈ മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം അർജൻറ്റീനയുടെ ഏക ഗോൾ നേടിയിട്ടുള്ളത് നിക്കോ ഗോൺസാലസ് ആണ്. മത്സരത്തിന് മുൻപ് അർജൻറ്റീനയുടെ ദേശീയ ഗാനം മുഴങ്ങുന്ന ആ ഒരു സമയത്ത് കൊളംബിയൻ ആരാധകർ കൂവി വിളിച്ചിരുന്നു. ഇതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അർജൻറ്റീനയുടെ സൂപ്പർ താരമായ റോഡ്രിഗോ ഡി പോൾ. കോപ്പ അമേരിക്ക ഫൈനലിൽ പരാജയപ്പെട്ടതിൻ്റെ വേദന അത് തനിക്ക് മനസ്സിലാകും എന്നാണ് കൊളംബിയൻ ആരാധകരോടായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിലെ തോൽവിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഡി പോളിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ ദേശീയ ഗാനത്തെ കൂവി വിളിച്ചത് ശരിയായ പ്രവൃത്തി അല്ല, പക്ഷേ അവരുടെ വേദന എനിക്ക് മനസ്സിലാകും. അവർ കോപ്പ അമേരിക്ക ഫൈനലിൻ്റെ കാര്യത്തിൽ അത്രയും ആവേശഭരിതരായിരുന്നു. പരാജയപ്പെടാതെ സൗത്ത് അമേരിക്ക മുഴുവനും കീഴടക്കിയവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അർജൻറ്റീനയുടെ നിലവാരം അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ബുദ്ധിമുട്ടേറിയ സ്റ്റേഡിയങ്ങളിലേക്കാണ് എല്ലാ എതിരാളികളും ഞങ്ങളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ അഡ്വാൻറ്റേജ് അവർ പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുന്നു, അത് സാധാരണമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ദേശീയ ടീമിനെതിരെയാണ് അവർ കളിച്ചത്. ചില സമയത്ത് വിജയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഊഴമാണ്. അത് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ ഞങ്ങൾ കാണിച്ചു തന്നതാണ്. ഇത്തവണ വിജയിക്കുക എന്നുള്ളത് അവരുടെ ഊഴമായിരുന്നു. ഇതാണ് റോഡ്രിഗോ ഡി പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 64 മത്സരങ്ങൾക്കിടയിൽ അർജൻറ്റീന പരാജയപ്പെടുന്ന കേവലം 3-ാമത്തെ മത്സരം മാത്രമാണ് ഇത്. ഇതിനു മുൻപ് സൗദി അറേബ്യ, ഉറോഗ്യ എന്നിവരോടായിരുന്നു അർജൻറ്റീന പരാജയപ്പെട്ടിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത മാസം നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ വെനിസേലയും ബൊളീവിയയുമാണ് അർജൻറ്റീനയുടെ എതിരാളികൾ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.